നിറഞ്ഞ കൈയടിക്ക് നടുവിലേക്ക് ഏറ്റവും ആദ്യം മത്സരിക്കാനായിട്ട് എത്തുന്നു നയന. വരൂ. നയന. എന്തോ? നയൻ താരി അല്ലല്ലോ. അല്ല, നയന. നയനയുടെ ഫുൾ നെയിം എന്താ? നയന സലീഷ്. നയന സലീഷ്. ഒന്ന് ആലോചിച്ചിട്ടുണ്ടല്ലോ പറഞ്ഞത്. ആക്ച്വലി നയന ശശിധർ എന്ന് തന്നെയാണ്, അച്ഛന്റെ പേര് തന്നെയാണ്, മാറ്റിയിട്ടില്ല. എന്നാലും ഭർത്താവ് ഇവിടെ നിപ്പുണ്ട്, അപ്പൊ നയന സലീഷ്. അപ്പൊ അച്ഛനും അച്ഛനും ഭർത്താവ് നിൽക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അച്ഛൻ. അത് ശരി. ഭർത്താവേടെ ഭർത്താവേടെ ഒന്ന് കൈമുക്കി കാണിച്ചേ. തൊട്ട് പുറകെ തന്നെ നിന്നിട്ടല്ലേ. ആ കല്ലു, ബാക്കി തന്നെ നിർത്തിയൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള സംസാരം നമ്മൾ പാളിപ്പോയി കഴിഞ്ഞാൽ പുറകെ തല്ലാനായിട്ട് തൊട്ട് പുറകെ പ്ലേസ് ചെയ്തേക്കാളെ. പുള്ളിക്കാരൻ ഏറ്റവും ആദ്യം പത്രത്തിൽ പരസ്യമൊക്കെ ചെയ്യുന്ന സമയത്ത് ദുബായിൽ ഫാമിലി വിസയുള്ള വരൻ വധുവിനെ തേടുന്നു എന്ന് പറഞ്ഞിട്ടായിരുന്നോ? ഒരിക്കലും ഇല്ല. പിന്നെ എന്തെങ്ങനെയായിരുന്നു? അങ്ങനെ ഒരു ആവശ്യമേ വന്നിട്ടില്ല. അത് ശരി. അപ്പൊ ഒരു കഥയുണ്ടല്ലോ. അപ്പൊ ഒരു കഥയുണ്ട്. ഞങ്ങൾ ഒരു കോളേജിലാണ് പഠിച്ചത്. എന്റെ സീനിയർ ആണ്. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ശ്രീകൃഷ്ണപുരം. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ശ്രീകൃഷ്ണപുരം. പക്ഷെ അവിടെ നിന്ന് ഞങ്ങൾ പ്രണയിച്ചിട്ടേയില്ല. പിന്നെ നിങ്ങൾ എന്തിനാ പഠിക്കാൻ പോയത്? പഠിക്കാനാണ് പോയത്. കോളേജിൽ വെച്ചിട്ട് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായില്ല, ബഹളങ്ങളും ഉണ്ടായില്ല. പ്രശ്നങ്ങളല്ല, പ്രണയം ഉണ്ടായില്ലെന്നേ പറഞ്ഞുള്ളൂ. പ്രശ്നമൊക്കെ എപ്പോഴും ഉണ്ടായിരുന്നു. പ്രണയം ഉണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാവും. പ്രണയം ഉണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാവും. ഇത് രണ്ടും ഉണ്ടായിരുന്നു, പക്ഷെ തുറന്ന് സമ്മതിച്ചിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ആരാണ് സമ്മതിക്കാത്താണ്? ഇപ്പോഴും സമ്മതിച്ചിട്ടില്ല. അല്ല, ആർക്കായിരുന്നു വാശി? ആർക്കായിരുന്നു? ഞാൻ അങ്ങനെ പറയുന്നില്ല. അവക്ക് ഇഷ്ടമാണെങ്കിൽ അവള് പറയട്ടെ. ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. എന്നിട്ട് അവസാനം ഈ പിരിയാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിയത് എപ്പോഴാ? അങ്ങനെയല്ല, അത് ഇതെല്ലാം കഴിഞ്ഞ് നമ്മള് മൂവ് ഓൺ ചെയ്തു. ഞാൻ ഇൻഫോസിസിൽ ജോയിൻ ചെയ്തു, ഏട്ടൻ ഖത്തറിലായിരുന്നു. അത് ആ ഡിസ്റ്റൻസ് ആണ് ആക്ച്വലി ഞങ്ങളെ അടുപ്പിച്ചത്. പരസ്പരം അകന്നിരുന്നപ്പോഴാണ് പരസ്പരമുള്ള പ്രണയത്തിന്റെ ആഴം നമുക്ക് മനസ്സിലായത്. ഖലീൽ ജിബ്രാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ. ആ അകന്നു പോകുന്നത് വരെ പ്രണയം അതിന്റെ ആഴം ഗ്രഹിക്കുന്നില്ല എന്നൊക്കെ. അതൊക്കെ വലിയ വലിയ ആൾക്കാരാണ്. എന്നെ സ്കൂളിൽ പഠിപ്പിച്ചത് ഖലീൽ ജിബ്രാൻ. ഹെഡ് മാഷ് ആയിരുന്നു ഇവന്റെ. കൊച്ചച്ഛനാ തോന്നി. മാത്തുവിന്റെ കൊച്ചച്ഛന ഖലീൽ ജിബ്രാൻ. എടാ, നമ്മളൊരു കാര്യത്തിലേക്ക് വന്നപ്പോ വിഷയം മാറ്റി ഖലീൽ ജിബ്രാന്റെ കാര്യമൊക്കെ പറഞ്ഞ് വേറെ ഇങ്ങോട്ടോ കൊണ്ടുപോയി. ആ ഇത് ആരാണ് പറഞ്ഞതെന്ന് ഞാൻ ഇങ്ങനെ 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 ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. ആരാണ് ആദ്യമായിട്ട് അവിടെ നിന്ന് ഇറങ്ങിയില്ല അല്ലേ? ഇല്ല, പറഞ്ഞത് ഏട്ടനാണ്. ഏട്ടൻ എന്നുള്ള വിളിയിൽ ഒരു എന്തൊരു സ്മരണമായി. അതുണ്ട്. ഒരു പണിയാ, നമുക്ക് പുള്ളിക്കാരൻ നമുക്ക് അടുത്ത് പിടിച്ചങ്ങ് നിർത്താം. എന്നിട്ട് ആ രംഗം ഒന്ന് റീക്രിയേറ്റ് പറയിപ്പിക്കാം. പുറകിൽ വന്ന് നിക്ക കണ്ണെ വെച്ച്. അതെ, ഭയങ്കര വൈബാണല്ലോ. ഭർത്താവ് വന്നപ്പോഴത്തേക്ക് ആളുടെ ടോണൊക്കെ അങ്ങ് മാറി. അതെ അതെ അതെ. അന്നത്തെ ആ ഫോൺ കോളില് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണമായിരുന്നു. അന്ന് എന്താ പറഞ്ഞത്? ആക്ച്വലി February 14th എൻ്റെ കൂടെ എല്ലാവരും എല്ലാ പെൺകുട്ടികളോടും സൊള്ളിക്കൊണ്ടിരിക്കുകയാണ്. ചിലത് പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ എൻ്റെ മൈൻഡിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, അവളോട് തന്നെ ഞാൻ ഇപ്പം പ്രപ്പോസ് ചെയ്ത റൈറ്റ് ടൈമാണോ, പ്രപ്പോസ് ചെയ്യേണ്ട ടൈമായോ, കാരണം ഞങ്ങൾ കുറേ അടുത്തു, പക്ഷെ അതിങ്ങനെ പറയേണ്ട സമയമായോ എന്നിങ്ങനെ ആലോചിച്ച് ആലോചിച്ചിട്ട് അന്ന് പറഞ്ഞില്ല. അന്ന് പറഞ്ഞില്ല, ഇവള് പറയട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞില്ല. പിറ്റേന്ന് രാവിലെ ഞാൻ വിചാരിച്ചു എന്തും വരട്ടെ, പറയാൻ തീരുമാനിച്ചതാണ് ഞാൻ. അപ്പം അതുകൊണ്ടങ്ങ് പറഞ്ഞു. ഞാൻ അവളോട് ചോദിച്ചു, ഞാൻ ചോദിച്ചു അവളോട് നിന്നെ ഞാനങ്ങ് കെട്ടിക്കോട്ടെ എന്ന് ചോദിച്ചു. മറുപടി എന്തായിരുന്നു? ഞാൻ ഇഷ്ടമാണെന്ന് അന്നേരം പറഞ്ഞിട്ടില്ല. പിന്നീട് വിളിച്ച സമയത്ത് ഞാൻ നമുക്ക് ആലോചിക്കാം എന്ന രീതിയിൽ പറഞ്ഞു. എന്തായാലും ആ കൺഫ്യൂഷനൊക്കെ അവസാനിച്ചു. എടുത്ത തീരുമാനം കറക്റ്റ് ആണ് എന്ന് വളരെ കറക്റ്റ് ആണ് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞങ്ങളുടെ പുറകിലോട്ട് പോരെ. നമുക്ക് മത്സരം തുടങ്ങാനുള്ള സമയം. നല്ലൊരു കൈ കൊടുത്തേ.